അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കിന്ന് ഇപ്പോൾ കഴിഞ്ഞ അഥവാ 2024 വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് വന്ന അഖ്ലാഖിൻ്റെയും താരിഖിൻ്റെയും ചോദ്യ പേപ്പറിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കിക്കോളൂ. 1. ശരി അടയാളപ്പെടുത്തുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ താമസിച്ച വീട്. ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ. 2. നമ്മുടെ മദ്ഹബിൻ്റെ പേര്. ഉത്തരം ഷാഫിയ. 3. ബദ്ർ യുദ്ധം നടന്ന മാസം. ഉത്തരം റമളാനിൽ. 4. വലിയ പാപങ്ങളിൽ പെട്ടതാണ്. ഉത്തരം വ്യഭിചാരം. 5. സൽ സ്വഭാവത്തിൽ പെട്ടതാണ്. ഉത്തരം സത്യസന്ധത. 6. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. ഉത്തരം വിശപ്പ്. 2. ഉത്തരം എഴുതുക. 1. മുഅ്തദ യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി. ഉത്തരം ജൗഫർ റളിയല്ലാഹു അൻഹു. 2. ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ഉത്തരം ഷവ്വാൽ മാസത്തിൽ. 3. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഉത്തരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4. ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 5. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഉത്തരം സത്യവിശ്വാസിയുടെ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ. ഉത്തരം സരിയത്ത്. 3. പൂരിപ്പിക്കുക. 1. ഇന്നല്ലാഹ യഖബലു തൗബത്തൽ അബ്ദി മാലം യു അർഇർ. 2. അൻ തഅബുദു റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. 3. ബദറിൽ സംബന്ധിച്ച ഡാഷ്. ഉത്തരം സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹുദൈബിയ കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട്. ഉത്തരം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ. 4. യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൽമ പഠിക്കുക, നാവ്, സീന, 70 പേർ യഹൂദികൾ. 1. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്? ഉത്തരം നാവ്. 2. കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഉത്തരം ഇൽമ പഠിക്കുക. 3. സത്യവിശ്വാസിയുടെ ഈമാനിനെ കോട്ടം തട്ടുന്ന വൻ കുറ്റം. ഉത്തരം സീന. 4. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ. ഉത്തരം യഹൂദികൾ. 5. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ. ഉത്തരം 70 പേർ. 5. ഹിജ്റ വർഷം എഴുതുക. 1. ബദർ യുദ്ധം നടന്നത്. ഉത്തരം ഹിജ്റ 2 വർഷം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ഉത്തരം ഹിജ്റ 11 വർഷം. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഉത്തരം ഹിജ്റ 179. 4. മക്ക വിജയം നടന്നത്. ഉത്തരം ഹിജ്റ 8 വർഷം. 6. സാരം എഴുതുക. 1. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഉത്തരം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. 2. അഫല അക്കൂന അബദൻ ഷക്കൂറ. ഉത്തരം ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ. 3. ഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഉത്തരം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. 7. വ്യക്തമാക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂത ഗോത്രങ്ങൾ. ഉത്തരം ബനു ഖുറൈള, ബനു കൈനുക, ബനു നളീർ. 2. മുഅ്തദ യുദ്ധത്തിൻ്റെ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമൻകാർ വധിച്ചു. 3. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. ഉത്തരം സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്.
നാല് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഉത്തരം, ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. അഞ്ച്, ലജ്ജ എന്നാൽ എന്ത്? ഉത്തരം, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.